ദിവ്യകാരുണ്യ യേശുവിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് സുഖമാണോ? നന്നായിട്ട് ധ്യാനിക്കാൻ പറ്റുമോ? ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നലെ ജസ്റ്റിന സിസ്റ്റർ നിങ്ങളോടൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നത്? ഇന്ന് പന്തക്കോശ തിരുനാളായതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരണമെന്ന് സിസ്റ്റർ പറഞ്ഞില്ലേ? നമുക്ക് എന്താ ഒന്ന് പ്രാർത്ഥിച്ചാലോ? എഴുന്നേറ്റ് നിന്ന് കൈകൾ യാചനാപൂർവം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഷെഹേന ഊട്ടിശാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് സ്ലിഹന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് മനസ്സുകൊണ്ട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ അറിയിച്ച സുവിശേഷം 19:34 നമ്മൾ ഇപ്രകാരം വായിച്ചെത്തുന്നുണ്ട്. പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അവർ നമുക്ക് പറഞ്ഞു തരുന്നത് അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെട്ട വെള്ളം പരിശുദ്ധാത്മാവും തിരുരക്തം വിശുദ്ധ കുർബാനയുമാണെന്നാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചുമാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ കേട്ടോ. നമ്മൾ സാധാരണ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പോകുമായിരുന്നു ഇല്ലേ? ചിലപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒന്ന് പോകും, ചിലപ്പോൾ എല്ലാ ദിവസവും പോകും അല്ലെ. നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കുർബാനയ്ക്ക് പോകാനായിട്ട് പറ്റുന്നില്ല അല്ലേ. എങ്ങനെയാണ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടതെന്ന് സിസ്റ്റർ പറഞ്ഞു തരാവേ. ശ്രദ്ധിച്ച് കേൾക്കണേ കേട്ടോ. അപ്പം നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടത് മൂന്ന് തലങ്ങളിലാണ്. ഒന്ന്, ശരീരത്തിൻ്റെ വിശുദ്ധി നമ്മൾ പാലിക്കണം. മനസ്സിൻ്റെ വിശുദ്ധിയോടെ വേണം ബലിയർപ്പിക്കാൻ. ആത്മാവിൻ്റെ വിശുദ്ധി. ഇനി നമുക്ക് എങ്ങനെ ശരീരത്തിൻ്റെ വിശുദ്ധി പാലിക്കാൻ പറ്റും? ശരീരത്തെ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നത്? നമ്മൾ കുളിക്കും അല്ലേ. നമ്മുടെ പള്ളിയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോഴേ നമ്മുടെ അടുത്ത് നിൽക്കുന്നാലും ഓഹ് എന്തൊരു സ്മെല്ലേ കൊച്ചിന്, അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ ഇട വരുത്താൻ പാടുണ്ടോ? ഇല്ല, നമ്മൾ നല്ല വൃത്തിയായിട്ട് കുളിച്ചിട്ട് വേണം വിശുദ്ധ ബലിക്ക് വേണ്ടി പോകാൻ. ഇനി നമ്മൾ വസ്ത്രം എങ്ങനെ നമ്മൾ ധരിക്കേണ്ടത്? നമ്മൾ കുളി കഴിഞ്ഞാൽ നമ്മൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കും ഇല്ലേ. നമ്മൾ നല്ല വിശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ച് വേണം വിശുദ്ധ ബലിക്ക് പങ്കെടുക്കാനായിട്ട് പോകാൻ. നമ്മളിപ്പോൾ ഒരു കല്യാണ പാർട്ടിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഏത് വസ്ത്രമായിരിക്കും ധരിക്കുന്നത്? അവർ ഡ്രസ് കോഡ് ഉണ്ടാവും, നമ്മളെല്ലാവരും കൂടെ പറഞ്ഞു ഒരേ ഒരു ഡ്രസ് കോഡൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ഡ്രസ് കോഡ് ഇട്ടായിരിക്കും കല്യാണത്തിന് പോകുന്നത്. ഇപ്പം ആ കല്യാണം എന്നല്ലാതെ ഏത് വിരുന്നിന് പോയാലും ഏത് പാർട്ടിക്ക് പോയാലും നമ്മൾ എന്ത് ചെയ്യും? നല്ല നല്ല വസ്ത്രമിട്ട് നമ്മളെ കണ്ടാൽ സുന്ദരന്മാർ സുന്ദരിമാരെന്ന് തോന്നുന്ന രീതിയിൽ മിടുക്കരായിട്ട് ഒരുങ്ങിയായിരിക്കും വിശുദ്ധ ബലിക്ക് പോകുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഏറ്റവും ഏറ്റവും വിശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വേണം വിശുദ്ധ ബലിക്ക് വേണ്ടി പോകാൻ. അത് എന്തുകൊണ്ടാണെന്നറിയാവോ? വിശുദ്ധ ബലി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ വച്ച് അർപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ വിരുന്നാണ്. അത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് ശരീരത്തെ ഏറ്റവും വിശുദ്ധമാക്കിയിട്ട് വേണം വിശുദ്ധ ബലിക്ക് വേണ്ടി പോകാൻ. ഇനി പെൺകുട്ടികളോട് ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എപ്പോൾ പള്ളിയിൽ വിശുദ്ധ ബലിക്ക് പോയാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഷാള് കൈ കരുതിയിട്ടുണ്ടാകണം. ഷാള് കൊണ്ട് നമ്മുടെ ശിരസ് നന്നായിട്ട് കവർ ചെയ്ത് മിടുക്കരായിട്ട് വേണം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് മനസ്സിൻ്റെ വിശുദ്ധി എങ്ങനെ കാത്തു സൂക്ഷിച്ച് മനസ്സിൽ വിശുദ്ധി പാലിച്ച് എങ്ങനെ ബലിയർപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് ഭാവനയുണ്ട്, ചിന്തയുണ്ട്, വികാരമുണ്ട് ഇല്ലേ? ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളതല്ലേ. അപ്പം നമ്മുടെ ചിന്തയിൽ എങ്ങനെ നമ്മൾ വിശുദ്ധി പാലിക്കേണ്ടത്? നമുക്ക് വിശുദ്ധമായ ഇൻറ്റൻഷൻസ് ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് നാളെ കണക്കിൻ്റെ എക്സാം വന്ന് വിചാരിക്കും. അന്നേരം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, ഈശോയെ കണക്ക് ടീച്ചറിന് പനി വരണേ, നാളെ എക്സാം ഇടാൻ ദിവസം പറ്റാത്ത രീതിയിൽ ടീച്ചറിന് എന്തെങ്കിലും അസുഖം കൊടുക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവ്യബലി പങ്കെടുക്കുന്നതെങ്കിൽ അത് ശുദ്ധമായ നിയോഗമാണോ? അല്ലല്ലേ, അത് അശുദ്ധമായ നിയോഗമാണ്. അപ്പം നമ്മൾ ശുദ്ധമായ നിയോഗം വെക്കുന്നത് എങ്ങനെയാണ്?
വിശുദ്ധബലി അർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മമ്മീനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. മമ്മി എന്തോ സങ്കടപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ ഈശോയോട് പറയണം, ഈശോയെ ഇന്ന് ഞാൻ ബലി അർപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ മമ്മിക്ക് വേണ്ടി സമർപ്പിക്കുക. മമ്മിക്ക് എന്തോ ഭയങ്കര സങ്കടമാണ് ഈശോയെ, മമ്മീനെ ഒന്ന് കാണണേ, പപ്പയ്ക്ക് എന്തെങ്കിലുമൊക്കെ കടബാധ്യതയുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് പറയണം, ഈശോയെ പപ്പയ്ക്ക് എന്ത് ഭയങ്കര കടബാധ്യതയാണ്, പപ്പയുടെ കാര്യം ഒന്ന് നോക്കണേ, പപ്പനെ ഒന്ന് സഹായിക്കണേ എന്ന് പറയണം. ഇനി നമ്മൾ അയലോകത്തുള്ള ആർക്കെല്ലാം എക്സാമോ അവരെന്തെങ്കിലും അസുഖമോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ നിയോഗങ്ങൾ എന്തായിരിക്കണം, ശുദ്ധമായ നിയോഗങ്ങളായിരിക്കണം. ഒപ്പം നമുക്ക് ഈ ഭൗതിക ഇൻറ്റൻഷനേക്കാൾ കൂടുതൽ നമ്മുടെ ആത്മാവിൻ്റെ ഇൻറ്റൻഷനും വെക്കണം. അപ്പോൾ പറയണം, ഈശോയെ ഇന്ന് എനിക്ക് നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റണം. അപ്പോൾ എനിക്ക് നിന്നെ സ്നേഹിക്കാനുള്ള കൃപ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഈ വിശുദ്ധ ബലി നിനക്ക് അർപ്പിക്കുവാണ് എന്ന് പറഞ്ഞ് ശുദ്ധമായ നിയോഗത്തോടുകൂടി നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കണം. ഇനി നമ്മുടെ അടുത്ത് തന്നെ ഭാവന. ഭാവനയെ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധി പാലിക്കുന്നത്? നമ്മൾ യൂട്യൂബിലോ സിനിമയിലോ ഒക്കെ കണ്ട കാര്യങ്ങൾ ഓർത്തോ അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞു കേട്ട എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോ ഒന്നും ആയിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കേണ്ടത്. പിന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് കുർബാനയുടെ സമയത്ത് സംഭവിക്കുന്നതെന്ന് ഒരു പക്ഷെ നമുക്ക് ശരിയായിട്ടുള്ള ധാരണ ഇല്ലായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അത്രയും ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ടാവുകയില്ല, അതുകൊണ്ടായിരിക്കും നമ്മൾ അത്രയും ചിന്തകളും ഭാവനകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാം, അതിനകത്ത് എന്താണ് വിശുദ്ധ ബലിയുടെ സമയത്ത് സംഭവിക്കുന്നതെന്ന് ഉണ്ട്. ശ്രദ്ധിച്ചു കാണണേ. യു ആർ ഹോളി ഇൻഡീഡ് ലോർഡ്, ഫൗണ്ടൻ ഓഫ് ഓൾ ഹോളിനെസ്. ലെറ്റ് യുവർ ഹോളി സ്പിരിറ്റ് കം അപ്പോൺ ദീസ് ഗിഫ്റ്റ്സ് ടു മേക്ക് ദം ഹോളി, സോ ദാറ്റ് ദേ മേ ബിക്കം ഫോർ അസ് ദ ബോഡി ആൻഡ് ദ ബ്ലഡ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. Don't lower your eyes. Look up. Contemplate him. He is the King of Kings. In a similar way, when supper was ended, he took the chalice. Again, once more giving thanks, he gave it to his disciples, saying, "Take this, all of you, and drink from it." മക്കളെ, നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ബലി അന്ന് ഈശോ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല വിശുദ്ധ ബലിയിലുള്ളത്. ആരൊക്കെയുണ്ട്? പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും മാലാകമാരും സ്വർഗവാസികളും മുഴുവനും എവിടെയുണ്ട്? വിശുദ്ധ ബലിയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഭാവനയിൽ ഇതായിരിക്കും നമ്മൾ കാണേണ്ടത്. എന്ത്? കാൽവരിയിൽ ഈശോ അർപ്പിച്ച ബലി നമ്മളിങ്ങനെ നമ്മുടെ ഭാവനയെ കണ്ടിട്ട് വേണം നമ്മൾ ഭാവനയിൽ വിശുദ്ധിയോടുകൂടി കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി. ഇനി നമ്മൾ എന്തിനാണ് വിശുദ്ധി പാലിക്കേണ്ടത്? നമ്മുടെ വികാരത്തിൽ. വികാരത്തിൽ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധി പാലിക്കുന്നത്? നമുക്ക് എന്തെല്ലാം വികാരമുള്ളത്? ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, ടെൻഷനുണ്ട്, നിരാശയുണ്ട്, ഇങ്ങനെ നമുക്ക് ഒത്തിരി ഒത്തിരി വികാരങ്ങളില്ലേ? ഈ വികാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയ്ക്ക്
കൊടുക്കണം. ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കുക. അപ്പം ബർത്ത്ഡേ ആകുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും, നമ്മൾ പപ്പയോട് പറഞ്ഞിട്ട് നല്ലൊരു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ അവന് കൊടുത്തു. ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ആ ഉടുപ്പിട്ട് നടക്കുന്ന നിങ്ങൾ കണ്ടു. അപ്പം നിങ്ങൾ പറയുമോ, ഹേ ഇതെൻ്റെ ഉടുപ്പാണേ എന്ന് പറയുമോ? ഇല്ലല്ലോ, അത് നമ്മൾ അവന് കൊടുത്ത അവൻ്റെ സ്വന്തം ഉടുപ്പല്ലേ, നമ്മൾ ഇന്നത് പോയി തിരിച്ചു മേടിക്കാൻ നിൽക്കുമോ? ഇല്ല, അത് നമ്മൾ അവന് കൊടുത്തതാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ടെൻഷനും ദുഃഖവും വേദനയും എല്ലാം കൂടെ ഈശോയ്ക്ക് കൊടുക്കണം. ഇനി അത് പിന്നെ ഒരിക്കലും നമ്മുടെയല്ല, അത് ഈശോയുടേതാണ്, അത് ഈശോ എടുത്തോളും. ഇനി അതെല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ വലിയ സന്തോഷത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി വികാരങ്ങൾ ഒരിക്കലും മുറപ്പെടാതെ നമ്മൾ നിൽക്കണം. ഇനി നമുക്ക് ആരോടും ദേഷ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരോട് ക്ഷമിക്കണം. ക്ഷമിച്ചിട്ട് നമ്മൾ വിശുദ്ധ വിലയിൽ പങ്കുചേരണം. നമ്മൾ എങ്ങനെയാണ് മനസ്സിൽ വിശുദ്ധി പാലിക്കേണ്ടതെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് ആത്മാവിൽ എങ്ങനെയാണ് വിശുദ്ധിയോടുകൂടി ദിവ്യബലി അർപ്പിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആത്മാവിൻ്റെ കളങ്കം ഉണ്ടാക്കുന്നത് എന്താണ്? പാവമാണ്. അപ്പം ലഘുപാവങ്ങളുമുണ്ട്, മാരക പാവങ്ങളും ഉണ്ട്. അത് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അപ്പം ലഘുപാവങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ അത് വിശുദ്ധ ബലിയുടെ അനുതാപ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ അനുതപിക്കുമ്പോൾ ഈശോ നമ്മളോട് അതെല്ലാം ക്ഷമിക്കും. പക്ഷെ നമ്മളിനി കുമ്പസാരിക്കുമ്പോൾ അത് ഏറ്റു പറഞ്ഞാൽ മതി. മാരക പാവങ്ങൾ തമ്മിലുണ്ടെങ്കിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസം തന്നെ കുമ്പസാരിച്ച് അനുതപിച്ച് ഈശോയെ സ്വീകരിക്കണം. ആത്മാവിൽ എങ്ങനെയാണ് വിശുദ്ധി പാലിച്ച് ഈശോയെ സ്വീകരിക്കേണ്ടതെന്ന് മനസ്സിലായോ? മനസ്സിലായല്ലേ? മിടുക്കര്. ഇനി എന്തുകൊണ്ടാണ് സിസ്റ്റർ ഇങ്ങനെ നിങ്ങളോട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒരുങ്ങി ഈശോയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞത്? ആ വിശുദ്ധ ബലിയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും ഒത്തിരി വലുതാണ്. ഒരിക്കലുണ്ടല്ലോ, ഒരമ്മച്ചി ഇറച്ചിക്കടക്കാരൻ്റെ കൈയിട്ട് ഒരു കുറിപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനുള്ള ഇറച്ചി എനിക്ക് തരണം എന്ന് പറഞ്ഞു. ആ കടക്കാരനായ കുറിപ്പ് മേടിച്ച് വായിച്ചു നോക്കി. അതിനകത്ത് ഇപ്രകാരം എഴുതിയിരുന്നത്, നിനക്ക് വേണ്ടി ഇന്നൊരു വിശുദ്ധ ബലി അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൗതുകം തോന്നി, ഈ സ്ത്രീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്. ഒപ്പം ആ സ്ത്രീയോട് പുച്ഛവും തോന്നി. എന്നാലും അദ്ദേഹത്തിന് ഒരു കൗതുകത്തിന് പുറത്ത് അയാൾ എന്ത് ചെയ്തു, ഒരു ത്ലാസിൽ ഈ കുറിപ്പ് വെച്ചു, മറ്റേ ത്ലാസിൽ ഒരു ചെറിയ പീസ് ഇറച്ചി എടുത്തു വെച്ചു. എന്നിട്ട് അദ്ദേഹം നോക്കി നിൽക്കുമ്പോൾ ഇറച്ചിയുടെ ത്ലാസ് താഴുന്നില്ല. അപ്പം താഴാത്തത് കൊണ്ട് പുള്ളി വീണ്ടും വീണ്ടും ഇറച്ചി എടുത്ത് വെച്ചു. അങ്ങനെ അന്നത്തെ ദിവസം ഈ ഇറച്ചി കടക്കാരൻ വിൽക്കാൻ വെച്ചിരുന്ന ഇറച്ചി മൊത്തം എടുത്ത് ഈ ത്ലാസ് വെച്ചിട്ടും ഇറച്ചിയുടെ ത്ലാസ് താഴ്ത്താനായിട്ട് ഇദ്ദേഹത്തിന് പറ്റിയില്ല. അങ്ങനെ ഇദ്ദേഹം വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനെ കൊണ്ടും നമുക്ക് വിശുദ്ധ കുർബാനയുടെ മൂല്യം അളക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്തുവാ, എന്താണെന്നറിയാമോ? ഈ വിശുദ്ധ ബലിയിൽ സന്നിഹിതനാകുന്നതും അർപ്പിക്കപ്പെടുന്നതും അപ്പമായി മാറുന്നതും ആരാണ്? ഈശോ തന്നെയാണ്. ഇനി അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന സകലത്തിൻ്റെ അധിപനായ ദൈവമായ ഈശോ തന്നെ ആയതുകൊണ്ട് നമുക്ക് മറ്റൊന്നിനെ കൊണ്ടും അതിൻ്റെ മൂല്യം നിർണയിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഈശോ എന്തുമാത്രം സ്നേഹത്തോടെയാണ്, അതുപോലെ എന്തുമാത്രം സഹിച്ചിട്ടാണ് നമുക്ക് വേണ്ടി ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ ആയിത്തീർന്നതെന്ന്, വിശുദ്ധ കുർബാന ആയിത്തീർന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? ഒരു വീഡിയോ കാണാം. 3 വർഷക്കാലം ഊണിലും ഉറക്കത്തിലും തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാരോട് കൂടെയുള്ള ഭൂമിയിലെ അവസാന അത്താഴവേളയിലായിരുന്നു യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. വിഷാദത്തിന്റെയും വേദനയുടെയും വേർപാടിന്റെയും അന്തരീക്ഷം തളം കെട്ടി നിന്ന സെഹിയോൻ മാളികമുറിയിൽ യേശു തന്റെ ഓർമ്മയ്ക്കായി യുഗാന്ത്യത്തോളം നിലനിൽക്കേണ്ട തന്റെ ശരീര രക്തങ്ങളുടെ വിഭജനത്തിന് അടിസ്ഥാനമിട്ടു. അപ്പവും വീഞ്ഞും കൃതജ്ഞതാസ്തോത്രം ചെയ്ത് ആശീർവദിച്ച് തന്റെ ശരീര രക്തങ്ങളായി മാറ്റിയ അത്ഭുത പ്രതിഭാസത്തിനായി അവിടുന്ന് ഒരേ സമയം ബലിയും വിരുന്നുമായി തന്നെ തന്നെ നൽകി. അവിടുന്ന് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്, ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് അനേകരുടെ പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന എന്റെ രക്തമാണ്,
ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സ്വന്തം രക്തത്താലുള്ള പുതിയ ഉടമ്പടിയിൽ യേശു സ്വയം ബലിയാടായി കുരിശിൽ രക്തം ചിന്തി മനുഷ്യർക്ക് പാപങ്ങളിൽ നിന്നുള്ള മോചനദ്രവ്യമായി തന്നെ തന്നെ നൽകി. പാതാളത്തെയും മരണത്തെയും കാൽക്കീഴിലാക്കി ഉയർത്തെഴുന്നേറ്റ യേശു എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കുർബാന അനുഭവം പകർന്ന് വീണ്ടും പ്രത്യക്ഷനാകുന്നുണ്ട്. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു നൽകിയ വേളയിൽ അജ്ഞതയിലും അന്ധകാരത്തിലുമായിരുന്ന ആ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. തന്റെ ഓർമ്മയ്ക്കായും മനുഷ്യർക്കിടയിൽ താൻ അന്തിത്തോളം ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാന പൂർത്തീകരണത്തിനായും പെസഹാവേളയിൽ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ സ്ഥിരീകരണമായിരുന്നു എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവത്തിലൂടെ ഉറപ്പിക്കപ്പെട്ടത്. ഇന്നും എപ്പോഴും മനുഷ്യരോടു കൂടി ആയിരിക്കാൻ ഇന്നും ബലിവേദികളിൽ ആവർത്തിക്കപ്പെടുന്നത് അവിടുത്തെ കുരിശിലെ ബലി തന്നെയാണ്. നാം ഭാഗഭാഗങ്ങളാകുന്നത് അവിടുത്തെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും പങ്കുവെക്കലിലാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അതായത് ഈശോ വലിയ സ്നേഹത്തോടെയാണ് നമുക്ക് വേണ്ടി ഈ കൂതാശയെ തുറന്നത്. അപ്പോൾ ഈശോ ഒത്തിരി സഹിച്ചല്ലേ? കാരണം ഈശോയ്ക്ക് അറിയായിരുന്നു ഈശോയുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു, മുന്നിലുള്ള ലൈഫിൽ എന്തെല്ലാം ഉണ്ടാവും. ഇനി കഴിഞ്ഞ ഈശോ കുറേ വേദന സഹിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വേദനയൊക്കെ ഈശോയുടെ മനസ്സിലൂടെ കടന്നുപോയി, അതായത് സ്നേഹിതനെ ചുംബിച്ച് ഒറ്റിക്കൊടുക്കുന്നതും പടയാളികൾ അടിക്കാൻ വരുന്നതും എന്ന് വേണ്ട സകലതും ഒപ്പം നമ്മുടെ പാപങ്ങളും ഒക്കെ ഈശോയുടെ മുമ്പിലുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ വേദനയുടെ എല്ലാ പാരമ്പര്യത്തിലാണ് ഈശോ നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയായി തീർന്നത്. അപ്പൊ ഈശോ നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടാവും. നമ്മളെ ഇത്രയും അധികം സ്നേഹിച്ച ഈശോ നമ്മളോട് രണ്ട് കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഒന്ന്, വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കണം. രണ്ടാമത്തത്, നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ദേവാലയത്തിൽ പോയിരുന്ന ദിവ്യഗാനത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. ഇനി ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമുക്ക് ദേവാലയത്തിൽ പോയിട്ട് വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഓൺലൈനിൽ ലൈവായിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാനകളില്ലേ, ആ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒരുക്കത്തോടുകൂടി പങ്കെടുക്കണം. നല്ല വസ്ത്രങ്ങളിട്ട് നല്ല ഭംഗിയായിട്ട് കുളിച്ച് മിടുക്കരായി നിന്നിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നല്ലൊരു മേശയിൽ നല്ല വെള്ള തുണിയൊക്കെ ഇട്ട് രണ്ട് തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഒരു കുരിശ് രൂപമൊക്കെ വെച്ച് നമ്മൾ ഒരുക്കത്തോടുകൂടി ഈശോയെ ആത്മാവിനാൽ സ്വീകരിക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ? ഇനി ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ദേവാലയത്തിൽ പോയിട്ട് നമുക്ക് നല്ല സജീവമായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇനി നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കാം. ഈ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് എന്തൊക്കെയാ? വെള്ളം, അഗ്നി, പ്രാവ്, ഇവയൊക്കെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ഇവയൊക്കെ എന്താ? ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ആരാ? പിതാവിനെ പോലെയും ഈശോയെ പോലെയും ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഈശോ നമുക്ക് കൂട്ടിനായി തന്നിരിക്കുന്ന, ഈശോ നമുക്ക് വാഗ്ദാനമായിട്ട് തന്നിരിക്കുന്ന നിത്യ സഹായകനാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ എന്തായിട്ട് കരുതണം? കൂട്ടുകാരനായിട്ട് കരുതണം. നമുക്കൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും ആ കൂട്ടുകാരൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കും. കൂട്ടുകാരൻ്റെ കൂടെ കളിക്കും, കൂട്ടുകാരൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും, എല്ലാം നമ്മൾ ആ കൂട്ടുകാരനെ ചുറ്റിപ്പറ്റി ആയിരിക്കാൻ ശ്രദ്ധിക്കുവല്ലേ. എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂട്ടുകാരനായിട്ട് വിളിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മളെല്ലാം ചെയ്യണം. സിസ്റ്ററിന് നന്നായി അറിയാവുന്ന സിസ്റ്ററിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സഹോദരിയുടെ അനുഭവം സിസ്റ്റർ പറഞ്ഞുതരാം. അത് ഇപ്രകാരമായിരുന്നു. ആ സഹോദരിക്ക് അവളുടെ ജീവിതത്തിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കേണ്ട ഒരു സാഹചര്യം വന്നെത്തി. അപ്പം ആ സിസ്റ്ററിൻ്റെ സഹോദരിയുടെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഒരുവിധം നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നവരായിരുന്നു. പക്ഷേ ഈ സഹോദരിക്ക് അവരുടെ ഒപ്പം എത്താനോ ഒപ്പം പഠിക്കാൻ പോലും സഹോദരിക്ക് പറ്റിയില്ല. അപ്പം ഇവൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ചു തുടങ്ങി. യൂണിവേഴ്സിറ്റി എക്സാം വരെ ഒരു മാറ്റവും സഹോദരിക്ക്
ശരിക്ക് അനുഭവപ്പെട്ടില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം അത് ആ ബാച്ചിൽ എക്സാം എഴുതിയ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. കാരണം മറ്റെല്ലാവരേക്കാൾ ടോപ്പ് മാർക്ക് ഈ സഹോദരിക്കായിരുന്നു. അതിന് കാരണമായിട്ട് ഈ സഹോദരി പറയുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ചത് കൊണ്ടാണെന്നും പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചത് കൊണ്ടാണെന്നുമാണ്. അതുകൊണ്ട് നമുക്കും പരിശുദ്ധാത്മാവിനെ സഹായം ചോദിക്കാം. പരിശുദ്ധാത്മ നമ്മുടെ കൂട്ടുകാരനായിട്ട് വിളിക്കാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയണം, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. ഇപ്പം നമ്മൾ പല്ല് തേക്കാൻ പോകുമ്പം, കുളിക്കാൻ പോകുമ്പം, ഡ്രസ്സ് മാറുമ്പോൾ ഒക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂട്ട് വിളിച്ച് പരിശുദ്ധാത്മാവിനോട് കൂട്ടുകൂടി ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ നമുക്ക് വിഷമമാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂടെ വിളിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി തന്നെ നമ്മളൊരു സീറ്റ് കൊടുക്കണം. നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇരുത്തണം. നമ്മുടെ ഡൗട്ടൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ഇനി നമ്മൾ പരിശുദ്ധാത്മാവിനോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് എന്തെല്ലാം നമ്മളൊരു സുഹൃത്തുമായിട്ട് നടത്തുമോ അതെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ചെയ്യണം. നല്ലൊരു സുഹൃത്തിനെ പോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനോട് കൂട്ടുകൂടി പുതിയൊരു ജീവിതം നമുക്ക് ആരംഭിക്കാം. ഇനി തുടർന്ന് നമുക്ക് ആരാധനയുണ്ട്, ദിവ്യകാരുണ്യ ആരാധന. ഈ ആരാധനയുടെ സമയത്തെല്ലാം പരിശുദ്ധാത്മാവ് നമ്മെ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി പരിശുദ്ധാത്മാവിനൊരു കൂട്ടുകാരനായിട്ട്, ഒരു സുഹൃത്തിനെ പോലെ നമുക്ക് കിട്ടാൻ, നമ്മളോട് സ്നേഹ സംഭാഷണം ചെയ്യുന്ന, നമ്മുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്ന, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന, നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന, ജീവിക്കാൻ പഠിപ്പിക്കുന്ന, പെരുമാറാൻ പഠിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ പൂർണ്ണ വ്യക്തിയാക്കുന്ന, നമ്മളെ പൂർണ്ണതയിലെത്തിക്കുന്ന ഒരു സഹായകനെ പോലെ പരിശുദ്ധാത്മാവ് മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പിന്നെയുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നമുക്കൊരു കാര്യം തരുമ്പം അത് ഏറ്റവും പൂർണ്ണമായിരിക്കും. നമ്മൾ പകുതിയാകുമ്പോൾ നമ്മളെ ഇട്ടിട്ട് പോകത്തില്ല, മുക്കാലാകുമ്പോഴും നമ്മളെ എത്തിച്ചിട്ട് പോകത്തില്ല. പരിശുദ്ധാത്മാവ് എല്ലാറ്റിൻ്റെ ഫുൾനെസ് നമുക്ക് തരും. അതുകൊണ്ട് ആത്മാവിനോട് കൂട്ടുകൂടി നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ വച്ച് ഏറ്റവും നല്ല മനുഷ്യരാകാനും ഏറ്റവും ഉന്നതത്തിലെത്താനും പറ്റും. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഈ ആരാധന സമയത്തിൽ വലിയ ആഗ്രഹത്തോടെ, വലിയ ദാഹത്തോടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച്, ആത്മാവ് നമ്മെ നിറയാൻ ആഗ്രഹിച്ച് നമുക്ക് ഒരുങ്ങി ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. വാത്സല്യമുള്ള കുട്ടികളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപകരെ, ഈ 20-ാം തുടങ്ങി 23 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ തിരുവചനം കേട്ട് ധ്യാനത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ത്രിത്വൈക ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നന്ദി പറയുവാനും കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവതരിപ്പിക്കുവാനുമായിട്ടാണ് ഈ ചെറിയ ആരാധന നമ്മൾ നടത്തുമ്പോൾ. നമുക്ക് ഈ ആരാധനയിൽ ഏറെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി പങ്കെടുക്കുവാൻ ശ്രമിക്കാം. തമ്പുരാന് നന്ദി പറയുന്നതിനോടൊപ്പം, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം കൂടുതൽ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ നിറവിനെ കൂടി നമുക്ക് അപേക്ഷിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ആരാധന ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ നാല് ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അവിടുത്തെ വചനങ്ങൾ കേൾക്കുകയായിരുന്നു. ഈ നാല് ദിവസങ്ങൾ നമ്മുടെ ധ്യാനത്തിന് നേതൃത്വം നൽകിയവരിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചു, നമ്മളെ അവിടുന്ന് വിശദീകരിക്കുകയായിരുന്നു. ധ്യാനത്തിൻ്റെ ആമുഖത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ തന്നെ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. നമ്മൾ അറിയാതെ കർത്താവ് നമ്മളെ വിശദീകരിക്കുകയായിരുന്നു, നമ്മളെ നവീകരിക്കുകയായിരുന്നു. അവിടുത്തെ സ്നേഹവും അവിടുത്തെ കാരുണ്യവും നമ്മൾ ഓരോരുത്തരിലേക്കും ചൊരിയുകയായിരുന്നു. കർത്താവിൻ്റെ വചനം സജീവമാണ്. ഹെബ്രായ പുസ്തകത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, 4:12 തിരുവചനമാണ്. കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഈ ദിവസം നമ്മൾ കേട്ട വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും എല്ലാം സ്പർശിക്കുന്നവയായിരുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കരങ്ങൾ കൂപ്പി നമ്മളോടൊപ്പം ആയിരിക്കുന്ന ദിവ്യീശോയിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് പറയാം, കർത്താവായ ഈശോയെ, ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങളെ ധ്യാനിപ്പിച്ച വ്യക്തികളിലൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മനസ്സിലാക്കുവാനും ഞങ്ങളെ ഒന്ന് വിലയിരുത്തുവാനുള്ള അവസരമാണല്ലോ അങ്ങ് ഈ ധ്യാന ദിവസങ്ങൾ ഒരുക്കി തന്നത്. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. അങ്ങയുടെ അടുത്തായിരിക്കുവാൻ അങ്ങ് അവസരം ഞങ്ങൾക്ക് തരികയായിരുന്നു. ഞങ്ങളതെല്ലാം ഓർത്ത് നന്ദി പറയുകയാണ് കർത്താവായ ഈശോയെ. കർത്താവ്, ഞങ്ങളീ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കർത്താവ് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായുള്ളതെല്ലാം തരണമേ. കുട്ടികളായ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്, അങ്ങ് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നുപോലെ ഞങ്ങളും വളർന്നു വരുവാൻ വേണ്ടതായ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കർത്താവായിശയെ, അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന ഈ മക്കളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമെന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. നമ്മൾ അപ്പസ്തോലൻ നടപടി പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പത്രോസ്ത്രീകാരുടെ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 2 37 വചനമാണ്. വചനം കേട്ടുകൊണ്ടിരുന്ന സഹോദരന്മാര് അപ്പസ്തോലന്മാരുടെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, പറയുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ജീവൻ്റെ നാഥനായ ഈശോയെ ഉപേക്ഷിച്ചു, പരിത്യജിച്ചു, ഞങ്ങൾ അവനെ വധിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസിക അവരോട് പറഞ്ഞ വചനമാണ് നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ കർത്താവിൻ്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഈശോയോട് ചോദിക്കാം, ഈശോയെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈശോ നമ്മളോടും പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ കുറവുകളെ പറ്റി ഓർത്ത് പശ്ചാത്തപിക്കണമെന്ന കാര്യമാണ്. പ്രിയമുള്ള മക്കളെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് വീഴ്ചകൾ വന്നിരിക്കാം, പരാജയങ്ങൾ വന്നിരിക്കാം, പാപത്തിൽ വീണിട്ടുണ്ടാകും നമ്മൾ, ബലഹീനതകളുടെ തെറ്റുകൾ നമുക്ക് വന്ന് ഭവിച്ചിരിക്കാം. നമ്മുടെ എല്ലാ തെറ്റുകളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ഓർത്ത്
ഈശോയോട് നമുക്ക് മാപ്പി ചോദിക്കാം. കർത്താവ് ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പറയാം. ഈ ധ്യാനത്തിൽ നമ്മൾ അവസാനമായിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ നീട്ടി ഈശോയുടെ പക്കലേക്ക് ഇന്ന് കരങ്ങൾ വിടർത്തി പിടിച്ചുകൊണ്ട് കർത്താവായ ഈശോയെ പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങ് ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചിട്ടും അങ്ങയെ വേണ്ടവണ് സ്നേഹിക്കാത്തതിനെ ഓർത്ത് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പറയാം. നമ്മുടെ തെറ്റുകൾ നമുക്ക് ഓർത്ത് നോക്കാം. കർത്താവ് നമുക്ക് കർത്താവിനെതിരായി വന്നുപോയ വീഴ്ചകൾ ഒരു പക്ഷേ നമുക്ക് കർത്താവിന് നമ്മുടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടാകുകയില്ലായിരിക്കും. അവിടുന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് തത്യുല്യമായ ഒരു പ്രതിസ്നേഹം പ്രതി നന്ദി കാണിക്കുവാൻ നമുക്ക് പറ്റിയില്ലായിരിക്കാം. ഈശോയോട് പറയാം, ഈശോയെ മാപ്പ് തരണമേ എന്ന് പറയാം. നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളും വിശുദ്ധ കുർബാനയിലൊക്കെ നമുക്ക് കോവിഡ് കാലത്താണെങ്കിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഓൺലൈനിലൂടെയൊക്കെ ധാരാളം കുർബാനകളൊക്കെ ഉണ്ട്. അതിലൊക്കെ പങ്കെടുക്കുവാനുള്ള ആ താല്പര്യക്കുറവ് നമുക്ക് വന്ന് കാണാം. ഈശോയോട് മാപ്പി ചോദിക്കുക. അങ്ങനെ വന്നുപോയ താല്പര്യക്കുറവുകളെ ഓർത്ത് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലും സഹായിക്കുന്നതിലും സ്നേഹമായിട്ട് അവരോട് ഇടപെടുന്നതിലൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ വീഴ്ചകൾ വന്ന് കാണാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ടാകാം. ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഈശോയോട് പറയാം. അങ്ങനെ നമ്മുടെ ജീവിച്ച് വന്നുപോയ എല്ലാ തെറ്റുകളെയും നമുക്ക് ഓർക്കാം. ഈ നിമിഷത്തിൽ ഈശോയോട് മാപ്പ് ചോദിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് തരണമേ. നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കർത്താവ് കേൾക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, പത്രോസിക പറഞ്ഞ വചനം നമുക്കറിയാമല്ലോ. പത്രോസിക അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ മനസ്സവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നേറ്റ് വരൂ എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ള മക്കളെ, ഇന്നേ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ്. പെന്തക്കോസ്താ ദിവസത്തിൻ്റെ സമാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പെന്തക്കോസ്താ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് അപ്പസ്തോല സമൂഹത്തിന് മേൽ എഴുന്നള്ളി വന്നതുപോലെ നമുക്കും ഈശോയോട് പറയാം, ഈശോയെ നീ പരിശുദ്ധാത്മാവിനെ സഭയുടെ മേലെ അപ്പസ്തോല സമൂഹത്തിന് മേൽ അയച്ചതുപോലെ ഞങ്ങളുടെ മേലും അയക്കണമേ. നമ്മുടെ കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഈശോയോട് പറയാം, ദിവ്യ ഈശോയെ അങ്ങ് സഭയുടെ മേലും അപ്പസ്തോല സമൂഹത്തിൻ്റെ മേലും പെന്തക്കോസ്താ ദിവസത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളെയും അയക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സിനെയും നിറയ്ക്കണമേ. ഞങ്ങൾക്ക് വേണ്ടതായ വരങ്ങൾ തരണമേ. അങ്ങയുടെ ദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. അങ്ങയുടെ ഫലങ്ങൾ ഞങ്ങളിൽ നിറയുവാൻ ഇടവരുത്തണമേ. നമുക്ക് കർത്താവിനോട് നിശബ്ദതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ധ്യാന ദിവസങ്ങൾ നമ്മളെ സഹായിച്ച എല്ലാവരെയും കർത്താവിന് സമർപ്പിക്കാം. അവർക്ക് വേണ്ടിയും പ്രത്യേകമായ ദൈവകൃപ പ്രാർത്ഥിക്കാം. ഇതിനെല്ലാം നമുക്ക് നേതൃത്വം കൊടുത്ത മതബോധന ഡിപ്പാർട്ട്മെൻറ്റിനെയും മിഷൻ ലീഗിൻ്റെ രൂപതാ കേന്ദ്രത്തെയൊക്കെ നമുക്ക് സ്നേഹപൂർവ്വം ഓർക്കാം. എല്ലാവരെയും സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടു. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി. കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവായി. ചിന്തനമേ ദിവ്യവരങ്ങൾ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, സ്പെരാൻസ, പ്രത്യാശ എന്ന പേരിൽ 4 ദിവസങ്ങളായി നമ്മൾ നടത്തിയ ധ്യാനം ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. ഈ പന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ്, കൃപയാൽ നിറഞ്ഞ് നമ്മൾ ആയിരിക്കുമ്പോൾ 4 ദിവസങ്ങൾ കൂടി തമ്പുരാൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട്, തമ്പുരാൻ്റെ വചനം ധ്യാനിക്കുവാനായിട്ട് ഒരു പുതു സൃഷ്ടിയായി മാറുവാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ 4 ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം നമുക്ക് പങ്കുവച്ച് നൽകിയ എല്ലാവരെയും നന്ദിയോട് ഓർമ്മിക്കാം. ബഹുമാനപ്പെട്ട ടോം ഓലിക്കരോട്ടച്ചൻ, നെല്ലിക്കുറ്റി സിയോൺ ധ്യാന കേന്ദ്രത്തിലെ സിസ്റ്റേഴ്സ്, ക്രിസ്ത്യൻ ടീമംഗങ്ങളിലെ സിസ്റ്റേഴ്സ്, അവരെയൊക്കെ നന്ദിയോട് നമുക്ക് ഓർമ്മിക്കാം. അവർ സംസാരിച്ചപ്പോൾ ഈശോയാണല്ലോ നമ്മോട് സംസാരിച്ചത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇനി ഈ 30-ാം തീയതി ഞായറാഴ്ച വിശ്വാസ പരിശീലന പ്രവർത്തന വർഷം നമ്മൾ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. സീറോ മലബാർ സഭാതലത്തിൽ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവ് ഔദ്യോഗികമായിട്ട് വിശ്വാസ പരിശീലന പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ രൂപതയിൽ അഭ്യന്യ ഞെരളക്കാട്ട് പിതാവ് വിശ്വാസ പരിശീലന പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 6-ാം തീയതി ഞായറാഴ്ച ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസുകൾ ഔദ്യോഗികമായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. അഭ്യന്യ ജോസഫ് പാമ്പ്ലാനി പിതാവ് വിശ്വാസ പരിശീലന ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. തുടർന്ന് ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസുകൾ ഓൺലൈനായിട്ട് തന്നെ നമ്മൾ നടത്തുകയാണ്. കാരണം
പ്രതിസന്ധിയുടെ ഒരു സമയമാണല്ലോ. ഈ വർഷത്തെ ഒരു പ്രത്യേകത, ഒരേ ക്ലാസ് തന്നെ 3 ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ശാലോൺ ടിവിയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഈ വർഷം ഗുഡ്നസ് ചാനലിലും അതോടൊപ്പം തന്നെ ഷെക്കൈന ടിവിയിലും വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ചാനലിലെ സംപ്രേഷണം നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിൽ മറ്റ് 2 ചാനലുകൾ കൂടി ബാക്കിയുണ്ട്. രാവിലെ 11:30-ക്കും ഉച്ചയ്ക്കും വൈകുന്നേരം 5:30-ക്കുമൊക്കെ ക്ലാസ്സുകളുണ്ട്, സമയത്ത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സംപ്രേഷണ സമയമൊക്കെ പിന്നീട് നമ്മുടെ വിശ്വാസ പരിശീലകർ മക്കളെ അറിയിക്കുന്നതാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ അവസരം എല്ലാവരും ഏറ്റവും ഭംഗിയായിട്ട് വിനിയോഗിക്കണം. നമുക്ക് വേണ്ടിയാണ് അതിരൂപത ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് നൽകുന്നത്. അതുകൊണ്ട് കൃത്യസമയത്തിലെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട്, ഈശോയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാൻ, ഈശോയിൽ വളരുവാനായിട്ട്, ഈശോയെ സ്നേഹിക്കുന്ന മക്കളായിട്ട് മാറുവാനായിട്ട് തമ്മിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.